ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്ക ഒരു കപ്പ് കേക്ക് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് നാല് എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള എഗ്ഗാണ് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കേക്കിനായാലും കപ്പ് കേക്സിനായാലും നമ്മൾ എഗ്സ് എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഞാനതൊരു മിക്സ് ആവണ വരെ ഒരു പത വരണ വരെ ഒന്ന് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്കോ സ്പൂണോ വെച്ച് അടിച്ചെടുത്താൽ മതി ഞാൻ ഈ നാല് മുട്ടയിൽ ഇടാനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ പഞ്ചസാര ഞാൻ പൊടിച്ചിട്ട് അരിച്ചിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഇതേപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി ബാക്കിയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം ഇനി ഇതൊരു വൈറ്റ് പ്ലെയിൻ വൈറ്റ് കളറാവണ വരെ ഒന്ന് മിക്സ് ചെയ്യേണ്ടി വരും ഒരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു രൂപത്തിൽ വരും ഇത് അതുവരെ ഒന്ന് ഇതൊന്ന് അടിച്ചെടുക്കണം കണ്ടോ ഇതേപോലെ വരും ഇത് അടിച്ചെടുത്ത് വരുമ്പോഴേക്കും കറക്റ്റൊരു പാകമായി വരുന്നുണ്ട് അപ്പം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ പറയുന്ന സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാനാണ് ഞാൻ പറയുള്ളൂ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓവറായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല ഓവറായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് പൊങ്ങില്ല അത് കാരണം നമ്മളിത് ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് അരിച്ച് വെച്ചേക്കുന്ന മൈദപ്പൊടി ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതേപോലെ ചെയ്തെടുക്കുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് അതിനകത്ത് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബബിൾസ് കുറേ ഫോം ചെയ്യില്ല അത് കാരണം നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്തോട്ടും കുറച്ച് മൈദപ്പൊടി ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബാക്കിയെല്ലാം മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇത് രണ്ട് ബാറ്ററായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ഒന്ന് കൊക്കോ പൗഡർ വെച്ചിട്ടും ഒന്ന് വാനിൽ വെച്ചിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഞാൻ അതിനകത്തോട്ട് അര കപ്പ് സാധാ പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കൊക്കോ പൗഡർ വെച്ച് ചെയ്തതാണ് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്ന ഒരു സിലിക്കോൺ ആയിട്ടുള്ളൊരു മോൾഡാണ് ഇത് ഞാൻ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഫ്ലിപ്കാർട്ടിലുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതൊരു റബ്ബർ പോലത്തെ ഒരു ഒരു മെറ്റീരിയലാണ് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇത് ഞാൻ കൊക്കോ പൗഡർ ഇട്ട ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇത് ബേക്കായി വന്നിട്ടുണ്ട് കണ്ട പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ഞാൻ ബേക്കാവാനായിട്ട് കയറ്റി വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ സാധാ പേപ്പറിലും വെച്ചിട്ടുണ്ട് Easy to speak out about the way I live, but it's a 24 karat dream. No supermodel in my dirty jeans, but in my 24 inches heels.